നമസ്കാരം ബിബിസി വാർത്തകൾ ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷനും വധുവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും തൊടുപുഴയിൽ നടന്നു അനുദിനം വളരുന്ന തൊടുപുഴയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തോന്നിയതുപോലെ കാൽനടക്കാർ ഉപയോഗിക്കുന്ന ഫുട്പാത്ത് കേറിയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്സ് കേരളയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാഹന പ്രചരണ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ച് പണിത് തീർത്ത ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു കെ ജോർജ് നിർവഹിച്ചു വാർത്തകൾ വിശദമായി കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷനും വധുവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും തൊടുപുഴയിൽ നടന്നു തൊടുപുഴ നഗരസഭ ചെയർമാൻ സാനീഷ് ജോർജ് പ്രവർത്തക കൺവെൻഷന്റെയും ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ആർ അയ്യപ്പൻ കുട്ടി അധ്യക്ഷത വഹിച്ചു വിവാഹ ഏജന്റുമാർ അവരുടെ തൊഴിലിൽ സത്യസന്ധത പാലിക്കണമെന്ന് തൊടുപുഴ പ്രസ് ക്ലബ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷനും വധുവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും ഉദ്ഘാടനം ചെയ്ത് നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു. ഈ വിവാഹ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ചെറുതും വലുതും ബന്ധങ്ങൾ തന്നെയാണ്. സാമ്പത്തികമായ കാര്യത്തിൽ വലിയൊരു നല്ലൊരു നമ്മുടെ ഭാഷയിൽ പറയുന്ന നല്ലൊരു കേസ് ആ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അവസാനം സാമ്പത്തികമായിട്ട് നമുക്ക് കിട്ടേണ്ട നമ്മുടെ ഒരു വേതനം അത് ലഭിക്കാതെ വരുമ്പോൾ നിയമപരമായി പിന്നെ വാക്കുതർക്കങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയി ലീഗലായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷം വന്നാൽ നമ്മൾക്ക് ആധികാരികമായ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ ചേട്ടൻ തന്നെ കാശ് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകുമ്പോൾ മാത്രമാണ് പോയിട്ട് പറഞ്ഞത് 50 പ്രതീക്ഷ വന്നാൽ 5000 രൂപ പൊക്കോളം പറയും പോയിട്ട് വരും അതെങ്കിലും കിട്ടിയാലും മതിയെന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന സാധാരണക്കാരുണ്ട് അതും പറയാറുണ്ട് കാരണം അവർ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അതെങ്കിലും കിട്ടിയാൽ മതി കാരണം ഇത് ഒന്നും കിട്ടാതെ കാര്യം പോലെ 5000 കിട്ടണം കാരണം അവർ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായി പിന്നെ നമുക്ക് തിരിച്ചുവിടാൻ സാധിക്കും വ്യാജ വിവാഹ ഏജന്റുമാരും വിവാഹ ഏജൻസികളും വർദ്ധിച്ചു വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ വധുവരന്മാരെ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞ് ബന്ധപ്പെടുന്ന വിവാഹ ഏജന്റുമാർക്കും വിവാഹ ഏജൻസികൾക്കും സർക്കാർ അംഗീകരിച്ച സംഘടനയുടെ അംഗത്വ കാർഡ് ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷൻ അറിയിച്ചു. ഇടുക്കി ജില്ലാ സെക്രട്ടറി മിനി മുരളി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് എം ആർ അയ്യപ്പൻകുട്ടി അധ്യക്ഷനായി. സംസ്ഥാന രക്ഷാധികാരി മീനാക്ഷി കൈപ്പള്ളി, സംസ്ഥാന പ്രസിഡന്റ് എൻ വേലായുധൻ, സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി കാപ്പിൽ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ ഡി ജോസഫ്, തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രമേശ്, ഇടുക്കി ജില്ലാ ട്രഷറർ ബിന്ദു കുഞ്ഞുഞ്ഞ്, കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിസി മാത്യു, ഇടുക്കി ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി ടി വി, തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരു പി കെ, തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വിജയ എൻ ബി, കോഴിക്കോട് ജില്ലാ വൈസ് പ്രസിഡന്റ് ശിവദാസൻ കെ എം എന്നിവർ പ്രസംഗിച്ചു. കോട്ടയം ജില്ലാ സെക്രട്ടറി പി സുഗതൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ പൈതൃകം പുരാവസ്തു നാടൻ കലാ പ്രദർശനവും വാർഷികവും ജനുവരി 5, 6, 7 തീയതികളിൽ നടത്തും. ഇതിനു മുന്നോടിയായി പൈതൃകം പുരാവസ്തു നാടൻ കലാ പ്രദർശനത്തിന്റെ റോളപ്പ് ബാനർ പ്രദർശിപ്പിച്ചു. ഈ 3 ദിവസവും കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിക്കും. തൊടുപുഴ സരസ്വതി വിദ്യാഭവൻ സെൻട്രൽ സ്കൂളിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃത വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പൈതൃകം പുരാവസ്തു നാടൻ കലാ പ്രദർശനവും സ്കൂൾ വാർഷികവും 2024 ജനുവരി 5, 6, 7 തീയതികളിലായി നടത്തും. നമ്മുടെ സാംസ്കാരിക ജീവിതത്തിന്റെ അമൂല്യമായ ശേഷിപ്പുകളുടെ പ്രദർശനത്തിന്റെ മുന്നോടിയായി മാനേജ്മെന്റ് അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് പൈതൃകം പുരാവസ്തു നാടൻ കലാ പ്രദർശനത്തിന്റെ റോളപ്പ് ബാനർ പ്രദർശിപ്പിച്ചു. സ്കൂൾ മാനേജർ പി ജി ഹരിദാസ്, വിദ്യാലയ സമിതി സെക്രട്ടറി സുന്ദർ രാജൻ, ചന്ദ്രമോഹൻ, മറ്റ് വിദ്യാലയ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നമ്മുടെ സ്കൂളിൻ്റെ ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾ 2024 ജനുവരി 5, 6, 7 തീയതികളിലാണ് നടക്കുന്നത്. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ വർഷത്തെ വാർഷികാഘോഷങ്ങൾ വളരെ സമുചിതമായി ആഘോഷിക്കാൻ ഞങ്ങളുടെ വിദ്യാലയ സമിതി ആലോചിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 3 ദിവസത്തെ പുരാവസ്തു എക്സിബിഷൻ, ആൻറ്റിക് എക്സിബിഷനാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് നടക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി. സാംസ്കാരിക സവിശേഷതകൾ പുതുതലമുറയ്ക്ക് നൽകുന്നതിനും
പാരമ്പര്യമായിട്ട് നമ്മുടെ പൈതൃകമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ പുതിയ ജനറേഷനെ അറിയിക്കുന്നതിനുമായിട്ടുള്ള പുരാവസ്തു പ്രദർശനവും പഴയകാല നമ്മുടെ കലാരൂപങ്ങൾ നാടൻ കലാരൂപങ്ങളുടെ പ്രദർശനവും എല്ലാമാണ് ഈ വർഷത്തെ വാർഷികകളുടെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 5, 6, 7 തീയതികളിൽ നടത്തുന്നത്. അമൂല്യമായ പുരാവസ്തുക്കൾ, പഴയകാല ഗൃഹോപകരണങ്ങൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, നാടൻ കലാരൂപങ്ങളുടെ വേഷവിധാനങ്ങൾ, ഉത്സവ ചമയങ്ങൾ മുതലായവയുടെ പ്രദർശനവും വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരിക്കും. പ്രിൻസിപ്പൽ വി എൻ സുരേഷ്, അധ്യാപകർ എന്നിവർ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അനുദിനം വളരുന്ന തൊടുപുഴയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തോന്നിയതുപോലെ. കാൽനടക്കാർ ഉപയോഗിക്കുന്ന ഫുട്പാത്ത് കയറിയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഒരാൾക്ക് നടക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. തൊടുപുഴ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് മുന്നിലാണ് ഈ കാഴ്ച. നമ്മുടെ ഫുട്പാത്തുകൾ കാൽനടക്കാർക്ക് വേണ്ടിയുള്ളതാണ്. അവിടെ അതിക്രമിച്ച് കയറി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന മൂലം വളരെയേറെ ബുദ്ധിമുട്ട് ഇതിലെ യാത്ര ചെയ്യുന്നവർക്കുണ്ടാകുന്നു. പ്രത്യേകിച്ചും പ്രസ് ക്ലബിൻ്റെ മുൻപിലുള്ള റോഡിന് വളരെ വീതി കുറവാണ്. ഇവിടെ ഇട്ടത് കഴിഞ്ഞാൽ ആളുകൾ റോഡിലൂടെ നടക്കണം. അപ്പോൾ രണ്ട് വണ്ടി വന്നാൽ ആളുകളെ ഇടിച്ച് അവിടെ അപകടം ഉണ്ടാകുന്ന ഉറപ്പായിരിക്കുകയാണ്, പലപ്പോഴും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ തൊടുപുഴ പോലീസിൻ്റെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഈ കാൽനട യാത്രക്കാർക്ക് ഫുട്പാത്തിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം അവർ നിർബന്ധമായും ഉണ്ടാക്കണം. അതാണ് ഞങ്ങളൊരു യാത്രക്കാരൻ അഭ്യർത്ഥിക്കാനുള്ളത്. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടക്കലിന്റെ പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി കോതമംഗലം രൂപത അധ്യാപിക ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. ബിഷപ്പ് മാർ ജോർജ് മടത്തെ കണ്ടതിൽ അധ്യക്ഷനായിരുന്നു. വികാരി ജനറൽ മോൺസിനിയോർ പയസ് മലയ കണ്ടതിൽ ജൂബിലി സന്ദേശം നൽകി. കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ മാത്യു മുണ്ടക്കലിന്റെ പൗരോഹിത്യത്തിന്റെ രജത ജൂബിലി കോതമംഗലം രൂപത അധ്യാപക ഗിൽഡിന്റെ ആഭിമുഖ്യത്തിൽ വാഴക്കുളം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്നു. കോതമംഗലം രൂപതയുടെ 100 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 1300 അധ്യാപകർ സമ്മേളിച്ച രജത ജൂബിലി ആഘോഷത്തിൽ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ അധ്യക്ഷനായിരുന്നു. രാജ്യത്തിൻ്റെ ജൂബിലി ഇവിടെ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം അഭിമാനവും സത്യസാധ്യത പറഞ്ഞത് തന്നെ വളരെ നല്ല രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ ജൂബിലി ആഘോഷിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. വികാരി ജനറൽ മോൺസിനിയോർ പയസ് മലയക്കണ്ടത്തിൽ ജൂബിലി സന്ദേശം നൽകി. ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഷാജിന് അങ്ങനെ കഴിവ് കിട്ടിയത് എവിടെ നിന്നു? അഭിമാനപൂർവ്വം ഞങ്ങൾ പറയുക, ഈ വിശ്വജ്യോതി എന്നാണ്. വിശ്വജ്യോതിയിലെ MBA പ്രൊഡക്റ്റാണ് ഷാജി അച്ഛൻ. എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് ഷാജി അച്ഛന് വേറെ കാരണമുണ്ടാകും പറയാനായിട്ട്. പക്ഷേ ഈ കോളേജിന്റെ ഘടകങ്ങളായ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഞങ്ങൾ പറയണു, ഈ വിശ്വജ്യോതിയിലെ MBA ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത പരിശീലനവും എങ്ങനെ ഹ്യൂമൻ റിസോഴ്സുകളെ വികസിപ്പിച്ച. വിശ്വജ്യോതി കോളേജിന്റെ ഡയറക്ടർ റവറൻഡ് ഡോക്ടർ പോൾ പാറത്താഴം, മുതൽക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ജോർജ്, വെളിച്ചാൽ സെന്റ് ജോൺസ് ഹൈസ്കൂൾ പ്രഥമാധ്യാപിക സിസ്റ്റർ ഷീബ ജോസഫ്, ടീച്ചേഴ്സ് ഗിൽഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിന്നി ജോർജ്, മുടക്കിരായി സെന്റ് റീതാസ് LP സ്കൂൾ പ്രഥമാധ്യാപിക MM മിനി, കോടിക്കുളം സെന്റ് മേരീസ് ഹൈസ്കൂൾ ഓഫീസ് സ്റ്റാഫ് ജോയ്സൺ ജോസഫ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ടീച്ചേഴ്സ് ഗിൽഡ് രൂപതാ പ്രസിഡന്റ് സജീവ് മാത്യു മഞ്ഞക്കടമ്പിൽ സ്വാഗതവും ട്രഷറർ സെബിൻ കെ എഫ്രേം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാഹന പ്രചരണ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. ഇതോടനുബന്ധിച്ച് നടത്തിയ സ്വീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാംഗദൻ നിർവഹിച്ചു. AAWK തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് നിസാർ KA അധ്യക്ഷത വഹിച്ചു.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള 38th സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെയും തൊടുപുഴ യൂണിറ്റ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ യോഗം ഉദ്ഘാടനം ചെയ്തു. പുതുനിര വാഹനങ്ങൾ കണ്ടമാനം ഇറങ്ങുന്നുണ്ട്. പുതുനിര വാഹനങ്ങളിലെ ഏത് മെക്കാനിക് പണിയും ചെയ്യാൻ പ്രാപ്തരായ തൊഴിലാളികളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. നമുക്കെന്താ അത് ചെയ്യാൻ സാധിക്കാത്തത്? നമുക്കറിയാം, പുതുനിര വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലഭ്യമല്ല, കുത്തക കമ്പനികൾ അത് കൊടുക്കുന്നില്ല. കൊടുത്താൽ സാധാരണ വർക്ക്ഷോപ്പുകളായ നമ്മളെ നമ്മളിലേക്ക് വരികയും നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് പുതുനിര വാഹനങ്ങൾ എത്തുകയും നമ്മൾ വളരെ തൃപ്തിയായ രീതിയിൽ, പാർട്ടിക്ക് തൃപ്തികരമായ രീതിയിൽ ആ വാഹനം പണിതു കൊടുക്കുവാൻ സാധിക്കും. വളരെ വിദഗ്ധരായ തൊഴിലാളികളാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. ഷോറൂമുകളിൽ 10,000 രൂപയ്ക്ക് പണിയുന്ന വർക്കുകൾ ഏകദേശം നമ്മുടെ സാധാരണ വർക്ക്ഷോപ്പുകളിൽ 5,000 രൂപയ്ക്ക് ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ സാധാ വർക്ക്ഷോപ്പുകളിൽ വന്നാൽ ഈ വാഹനം ഓയിൽ മാറുന്നുണ്ടോ, ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, മറ്റ് ഇതര പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് നേരിട്ട് മനസ്സിലാക്കി ഏത് സാധനം വാഹനത്തിന്റെ മാറുന്നു, ഏത് സാധനം മാറുന്ന സാധനം കൃത്യമായി ആ വാഹനത്തെ ഉടമയെ കാണിക്കുവാനും ഏതൊക്കെ വാഹനങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് ആ സ്ഥാപനത്തിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കുവാനും സാധിക്കും എന്നതാണ് ഈ ഷോറൂമും സാധാരണ വർക്ക്ഷോപ്പും തമ്മിലുള്ള ഏറ്റവും വലിയ അന്തരം. AAWK തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് നിസാർ കെ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ജാഥാ ക്യാപ്റ്റന്മാരായ സംസ്ഥാന സെക്രട്ടറി MB ഗോപകുമാർ, ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ, സെക്രട്ടറി നിസാർ എം കാസിം, ട്രഷറർ സുമേഷ് എസ് പിള്ള, ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് എന്നിവർക്ക് തൊടുപുഴ യൂണിറ്റ് ട്രഷറർ ശശിധരൻ നായർ, ജോയിന്റ് സെക്രട്ടറി മനു VC, യൂണിറ്റ് സെക്രട്ടറി ബിനീഷ് KG, തൊടുപുഴ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങളായ കോന്താലം ഇബ്രാഹിം, ജോസഫ് കുഞ്ഞാപ്പച്ചൻ തുടങ്ങിയവർ സ്വീകരണം നൽകി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് കുമാർ, കമ്മിറ്റി അംഗം സജീവ് മാധവൻ, പ്രവീൺ ബാലൻ, ശ്രീകുമാർ, വിനു VJോർജ്, മുൻ സെക്രട്ടറി MK മോഹനൻ, മുൻ വൈസ് പ്രസിഡന്റ് MP പത്മനാഭൻ, മുട്ടം യൂണിറ്റ് പ്രസിഡന്റ് തോമസ് VV, സെക്രട്ടറി രാജൻ ഓവാർ, ട്രഷറർ രവീന്ദ്രൻ PG, മൂലമറ്റം യൂണിറ്റ് പ്രസിഡന്റ് അനീഷ് CV, സെക്രട്ടറി രാജേഷ് MK, ട്രഷറർ ഷൺമുഖൻ ആചാരി, കരിങ്കുന്നം യൂണിറ്റ് പ്രസിഡന്റ് ദിലീപ്, സെക്രട്ടറി CB, ട്രഷറർ അനൂപ് തമുകപ്പൻ, വഴുത്തല യൂണിറ്റ് പ്രസിഡന്റ് സുനിൽ ജോസഫ്, സെക്രട്ടറി ഇൻചാർജ് ലിജോ ജോസ്, ട്രഷറർ CB സെബാസ്റ്റ്യൻ, ഉടുമ്പന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് ആൽബർട്ട്, സെക്രട്ടറി അലിക്കുൻ, ട്രഷറർ ഹാരിസ്, വണ്ണപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് മണി KR, സെക്രട്ടറി ബോബൻ തോമസ്, ട്രഷറർ അനീഷ് സുരേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിന് ആശംസ അർപ്പിച്ചു. സംഘടന ഇടുക്കി ജില്ലാ സെക്രട്ടറി നിസാർ എം കാസിം സ്വാഗതവും ട്രഷറർ സുമേഷ് എസ് പിള്ള കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 8 ലക്ഷം രൂപ ഉപയോഗിച്ച് പണിതു തീർത്ത ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഇളദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു KJോൺ നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് പൊതൂർ അധ്യക്ഷത വഹിച്ചു. ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സന്തോഷത്തിന്റെ സുദിനമാണ്. ഇപ്പോഴത്തെ ഹൈസ്കൂളിന് മുകളിലുള്ള സ്ഥലത്ത് UP സ്കൂൾ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നിർമ്മിച്ച സൗകര്യങ്ങളൊന്നുമില്ലാത്ത യൂറിൻ ഷെഡാണ് UP സ്കൂൾ ആൺകുട്ടികൾ ഉപയോഗിച്ചിരുന്നത്. മഴക്കാലമായാൽ മഴ നനഞ്ഞ് ദൂരെ പോകണമായിരുന്നു. ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോഴേക്കും ഇന്റർവെൽ സമയം കഴിഞ്ഞ് അടുത്ത ക്ലാസ് തുടങ്ങുമായിരുന്നു. UP സ്കൂളിലെ കുട്ടികൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു KJോണിന്റെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൈസി ഡെനിലിന്റെയും ശ്രദ്ധയിൽപ്പെടുകയും എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് ഇരുവരും ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന ബ്ലോക്ക് കമ്മിറ്റി യോഗത്തിൽ ഉടുമ്പന്നൂർ സെന്റ് ജോർജ് ഹൈസ്കൂളിന് ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണത്തിനായി 8 ലക്ഷം രൂപ അനുവദിക്കുകയായിരുന്നു. ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു KJോൺ നിർവഹിച്ചു. കഴിഞ്ഞ വർഷം വരെ കരിമണ്ണൂർ സ്കൂളിലും കരയന്താനം സ്കൂളിലും കോടിക്കോട് സ്കൂളിലും ഈ മംഗളൂർ സ്കൂൾ ഉൾപ്പെടെ എല്ലാ സ്കൂളിലും ഹൈസ്കൂളിലും മാത്രം ഏത് സ്കൂളിലും മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പരാതി നൽകുകയും ആ പരാതി അത് കഴിഞ്ഞാൽ ഞങ്ങൾ SMB സ്കൂൾ ഉൾപ്പെടെയുള്ള സ്കൂളിൽ കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം 7 വർഷത്തേക്കാണ് സർക്കാർ സ്കൂളിലല്ലാതെ ഒരു സ്കൂളിൽ പോലും ഗവൺമെന്റ് സ്കൂളിലല്ലാതെ ഏത് സ്കൂളുകൾക്കോ ഹൈസ്കൂളിനോ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കോ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വെച്ചുകൊണ്ട് നടപ്പാക്കേണ്ട ആവശ്യമില്ല. അവരുടെ ആവശ്യത്തിൽ കൂടുതൽ ഫണ്ടുകളുണ്ട്. അപ്പൊ ഒരു കാരണവശാലും ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഓഡിറ്റ് കമ്മീഷൻ എഴുതി വെച്ചിട്ട് പോയി. ഈ പ്രാവശ്യം അതുകൊണ്ട് LP സ്കൂളിലും UP സ്കൂളിലും ഈ പാലക്കൽ സ്കൂളിലും നമ്മള് പാലക്കൽ സ്കൂളിൽ ഇപ്രാവശ്യം 5 ലക്ഷം നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത്
പറഞ്ഞ് അതുകൊണ്ട് മാത്രമാണ് എ എം സി ഇപ്പൊ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഭാഷപ്പെട്ട് മാത്രമാണ് എ എം സി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. സ്കൂൾ മാനേജർ റെവറന്റ് ഫാദർ ജോസ് പോതൂർ അധ്യക്ഷത വഹിച്ചു. മലയാളികളാണ് ഭയങ്കര ബുദ്ധി മര്യാദക്കുള്ളവരാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന പബ്ലിക് പ്ലേസസ് പലപ്പോഴും വൃത്തിയാണ്. പബ്ലിക് ടോയ്ലറ്റ് പബ്ലിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ വലിച്ചെറിയുന്ന ഒരു ശീലം, അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റാനായിട്ട് നമുക്ക് പറ്റണം. വേറെ നല്ല വിദ്യാഭ്യാസത്തിന്റെ ലക്ഷണം കൂടിയാണ് പ്രിയപ്പെട്ട കുഞ്ഞന്മാരെ അനുസരിച്ചുമാരെ ഇങ്ങനെയുള്ള ചില ശീലങ്ങൾ നിങ്ങൾ പഠിച്ചു പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥാപനം, നമ്മുടെ ക്ലാസ് മുറികളൊക്കെ വൃത്തി മെനയുമായിട്ട് സൂക്ഷിക്കാനായിട്ട് കൂടി നമുക്ക് ശ്രദ്ധിക്കാം. സ്കൂൾ ഹെഡ്മാസ്റ്റർ സോണി മാത്യു സ്വാഗതം പറഞ്ഞു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നൈസി ഡെനിൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പി ടി എ പ്രസിഡന്റ് ജ്യോതിഷ് ജെ പൈഗട, സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ടീഷ കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ഉടുമ്പന്നൂർ. പാറപ്പുഴ സെന്റ് ജോസഫ്സ് എൽ പി സ്കൂളിൽ കിളിക്കൊഞ്ചൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് നടത്തി. കോടിക്കുളം പഞ്ചായത്തിലെ അംഗൻവാടി, നഴ്സറി, പ്രീ പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഫെസ്റ്റിൽ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. പാറപ്പുഴ സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ കിളിക്കൊഞ്ചൽ പ്രീ പ്രൈമറി ഫെസ്റ്റ് നടത്തി. കോടിക്കുളം പഞ്ചായത്തിലെ അംഗൻവാടി, നഴ്സറി, പ്രീ പ്രൈമറി ക്ലാസുകളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഫെസ്റ്റിൽ പങ്കെടുത്തു. സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് വടക്കേക്കുടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ എ ഇഒ ഷീബ മുഹമ്മദ്, വൈസ് പ്രസിഡന്റ് ഹാലിമ നാസർ, വാർഡ് മെമ്പർ ഫ്രാൻസിസ് സ്കറിയ, എച്ച് എം ജിൻസി പ്രശാന്ത്, ബി ആർ സി പ്രതിനിധികൾ, അംഗൻവാടി അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. ഫാൻസി ഡ്രസ്, ആക്ഷൻ സോങ്, മിഠായി പെറുക്കൽ തുടങ്ങി വിവിധ മത്സരങ്ങളിൽ കുട്ടികൾ പങ്കെടുത്തു. വി ബി സി ന്യൂസ്, തൊടുപുഴ. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്സ് കേരളയുടെ തൃശൂരിൽ നടക്കുന്ന 38th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ്സ് കേരളയുടെ തൃശൂരിൽ നടക്കുന്ന 38th സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് അടിമാലിയിൽ സ്വീകരണം നൽകി. അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. പുതുനിര വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കുക, ചെറുകിട വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ പരിധിയിൽ നിന്നും ഒഴിവാക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് പെൻഷൻ അനുവദിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ വാഹന പ്രചാരണ ജാഥയിലൂടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടിമാലി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് അനിൽ പി ആർ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാങ്കദൻ മുഖ്യപ്രഭാഷണം നടത്തി. സംഘടനാ ഭാരവാഹികളായ രാധാകൃഷ്ണൻ രാധാലയം, സജീവ് മാധവൻ, സുമേഷ് എസ് പിള്ള, നിസാർ എം കാസിം, പ്രവീൺ ബാലൻ, രാജൻ കൈരളി, ജയപ്രസാദ് സി ഡി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ പഴയരിക്കണ്ടം ഈട്ടിക്കവലയ്ക്ക് സമീപമുള്ള ഇടുങ്ങിയ പാലം അപകട ഭീഷണിയിൽ. 40 മുമ്പ് നിർമ്മാണം പൂർത്തിയാക്കിയ പാലം പുതുക്കി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ ചേലച്ചൂട് വണ്ണപ്പുറം റോഡിൽ പഴയരിക്കണ്ടം ഈട്ടിക്കവലയ്ക്ക് സമീപമാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. 40 മുമ്പാണ് ഈ പാലം നിർമ്മിച്ചത്. അന്നത്തെ ഗതാഗത സാഹചര്യത്തിനനുസരിച്ച് വീതി കുറച്ചായിരുന്നു പാലത്തിന്റെ നിർമ്മാണം. ചെറു വാഹനങ്ങൾക്ക് മാത്രം കഷ്ടിച്ച് സൈഡ് കൊടുത്ത് കടന്നു പോകുന്ന സാഹചര്യത്തിലാണ് പാലത്തിന്റെ നിലവിലുള്ള അവസ്ഥ. പാലത്തിന് ബലക്ഷയമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. ചേലച്ചോട് വണ്ണപ്പുറം സംസ്ഥാന പാതയിൽ ഇട്ടിക്കവലയ്ക്ക് സമീപം 40 മുമ്പ് നിർമ്മിച്ച ഒരു കലുങ്ക് അത് അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ഭാരവണ്ടികളെല്ലാം ഈ വാഹനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം. ആയതുകൊണ്ട് ഈ പാലത്തിന്റെ പണി എത്രയും പെട്ടെന്ന് പുനരുദ്ധരിക്കണമെന്ന് നാട്ടുകാരായ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഈ പാലത്തോട് ചേർന്ന് തന്നെയാണ് കെ എസ് യു ബിയുടെ ട്രാൻസ്ഫോർമർ നിൽക്കുന്നത്. ഇറക്കമിറങ്ങി വരുന്ന വാഹനയാത്രികർക്ക് പാലത്തിന് തൊട്ടടുത്തെത്തിയാൽ മാത്രമേ പാലത്തിന്റെ വീതി കുറവ് ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. ഇതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാലം അപകടത്തിലായാൽ ട്രാൻസ്ഫോർമറും താഴെ വീഴും.
ഒരു അപകട സാഹചര്യം ഉണ്ടാകുന്നതിന് മുൻപ് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാനുള്ള നടപടികൾ പൊതുമരാമത്ത് വകുപ്പ് കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയരിക്കണ്ടം. കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റായി രാജേഷ് ബാബു ചുമതലയേറ്റു. തൊടുപുഴ രാജീവ് ഭവനിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് CP മാത്യു ഉദ്ഘാടനം ചെയ്തു. നിരവധി കോൺഗ്രസ് പ്രവർത്തകർ സന്നിഹിതരായിരുന്നു. അതിന്റെ ഭാഗവുമായാണ് തൊടുപുഴ മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റായി ഇതിന് ദോഷമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം കാഴ്ച സമയമില്ല. ആരോടും പരിഭവം നമ്മൾ പറയേണ്ട കാര്യവുമില്ല. നമ്മൾക്ക് അവരെ നമ്മളെ പാർട്ടിയോട് ഇങ്ങോട്ട് അടുപ്പിച്ച് നിർത്തുക എന്ന് മാത്രമാണ് എനിക്ക് പറയാറ്. ഒരു കൈത്താങ് എന്ന് പറയുമ്പോൾ മേൽപ്പൊട്ടാൻ കമ്പനിയെ പറ്റില്ല. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് വേണം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന കോട്ടയത്ത് സ്പോർട്സ് കൗൺസിൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഓൾ കേരള ജഗ്മോർ ഷോട്ടോക്കൻ കരാട്ടെ ടൂർണമെന്റിൽ ദ്രോണ സ്പോർട്സ് അക്കാദമിക്ക് മികച്ച നേട്ടം. 6 മത്സരാർത്ഥികൾ പങ്കെടുത്തതിൽ 1 സ്വർണം, 4 വെള്ളി, 1 വെങ്കലം എന്നിവ കരസ്ഥമാക്കി. കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ പ്രവർത്തക കൺവെൻഷനും വധൂവരന്മാരെ കണ്ടെത്താൻ രജിസ്ട്രേഷൻ ക്യാമ്പും തൊടുപുഴയിൽ നടന്നു. അനുദിനം വളരുന്ന തൊടുപുഴയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് തോന്നിയതുപോലെ. കാൽനടക്കാർ ഉപയോഗിക്കുന്ന ഫുട്പാത്ത് കയറിയാണ് കാർ പാർക്ക് ചെയ്തിരിക്കുന്നത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വാഹന പ്രചരണ ജാഥ ഇടുക്കി ജില്ലയിൽ പ്രവേശിച്ചു. ₹800,000 ഉപയോഗിച്ച് പണിത് തീർത്ത ടോയ്ലറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു കെ ജോർജ് നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.